പതിനെട്ട് വർഷം കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ എം പി ആയിരുന്ന ധനാഢ്യരിൽ ധനാഢ്യനായ മഹാൻ അവിടെ ഇനി മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായപ്പോൾ പെട്ടിയും കിടക്കയും പൊക്കി തിരുവനന്തപുരത്ത് നങ്കൂരമിട്ട് ചുളുവിൽ ജയിച്ചു കളയാമെന്ന് കരുതിയാൽ അത് ഏറ്റെടുക്കാൻ തലസ്ഥാനത്തെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? ആലോചിച്ചു നോക്കൂ. ഇടത് നേതാക്കളും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധം പൊളിച്ചടുക്കി വെളിച്ചത്ത് കൊണ്ടുവന്ന് ശക്തിധരൻ. ഈ മഹാൻ പതിനെട്ട് വർഷം കർണാടകത്തിൽ എം പി ആയിരുന്നു എന്ന സത്യം കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ നിമിഷം വരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവൻ്റെയൊക്കെ അണ്ണാക്ക് വരെ നോട്ടുകെട്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായ അരിവാളും നെൽക്കതിരും പേറുന്ന പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയോ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ പോലും ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഇതേക്കുറിച്ച് പ്രസംഗിച്ചോ? ഞങ്ങളെ എതിർക്കുന്നത് പതിനെട്ട് വർഷം കർണാടകത്തിൽ എം പി ആയിരുന്നിട്ട് ഓടിപ്പോന്നവനാണെന്ന് പറഞ്ഞോ? ഈ എം പി എ ആണ് കേമനെന്ന് ഇ പി ജയരാജൻ പുകഴ്ത്തി പറയുന്നത്. ചതിയല്ലേ ഇത്? ഏത് പാർട്ടിക്കാരനാണ് ഇടതും വലതും ചേർന്നുള്ള ചതി? കോൺഗ്രസ് നേതാവ് ശിവകുമാർ കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തി പ്രസംഗിക്കും വരെ ആർക്കും ഇതറിയില്ലായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായി എത്തിയ ഈ മഹാൻ ഏപ്രിൽ 26 കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടാണോ നടക്കുക? തെരഞ്ഞെടുപ്പിലെ തോൽവി അത്ര വലിയ അപരാധമൊന്നുമല്ല. തോൽവിയും ജയവും ജനവിധിയുടെ അവിഭാജ്യ ഘടകമാണ്. തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കടങ്കഥകൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഇദ്ദേഹം അത്ര വലിയ മഹാനാണെങ്കിൽ എന്തേ കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല? എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ? ഇത് മലയാളികൾക്കിടയിൽ അനായാസം വിറ്റഴിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? സഹസ്രകോടീശ്വരനായ അന്തർദേശീയ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. അതൊരു തെറ്റോ സ്ഥാനാർത്ഥിയാകാൻ അയോഗ്യതയോ അല്ല. കർണാടകത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലേ കേരളത്തിൽ കണ്ണുള്ളൂ എന്ന് കേരളത്തിൽ കാൽ കുത്തിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞതാണ്. രാഷ്ട്രീയ ബലാബലത്തിൽ കർണാടകം പുറന്തള്ളിയപ്പോൾ തലസ്ഥാനത്തെ സേവക പരീക്ഷകൾ ഈ മനുഷ്യൻ്റെ ചുറ്റും ഇരച്ചു കയറി. എത്ര ദിവസത്തെ ബന്ധമാണ് തലസ്ഥാനവും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ളത്? ആത്മാഭിമാനം വിറ്റ് തുട്ടുണ്ടാക്കാൻ കേമന്മാരാണല്ലോ തലസ്ഥാനത്തെ ചില പൗരമുഖ്യർ. എത്ര ദിവസത്തെ ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖറും തലസ്ഥാന ജനതയും തമ്മിലുള്ളത്? കർണാടകത്തിൽ രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തെ എം പി ആക്കിയവർ മലയാളികളെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇത്ര പേങ്ങന്മാരാണോ മലയാളികളെന്നല്ലേ ചിന്തിക്കൂ. പതിനെട്ട് വർഷത്തെ ബന്ധം കൊണ്ട് കർണാടകത്തിൽ ഈ എം പി ഒരു കക്കൂസെങ്കിലും പണിതോ? ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചില രാഷ്ട്രീയ പാർട്ടികൾ കാളക്കൂറ്റന്മാരായ വ്യവസായ സാമ്രാട്ടുമാർക്ക് സഹസ്രകോടികൾ വാങ്ങി പെയ്ഡ് സീറ്റ് കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് കേരളവും എത്തി. നാണമാകുന്നില്ലേ ബി ജെ പി നേതാക്കളെ? നിങ്ങളുടെ ആരായിരുന്നു ഇന്നലെ വരെ ഈ രാജീവ് ചന്ദ്രശേഖർ? സഹപ്രവർത്തകനോ സ്വന്തക്കാരനോ? ബി ജെ പിക്ക് തലസ്ഥാനത്ത് മത്സരിക്കാൻ പോകുന്ന നേതാക്കൾ ആരുമില്ലാഞ്ഞിട്ടാണോ ഈ വഞ്ചന? തലസ്ഥാനത്ത് പരിണിത പ്രജ്ഞരായ എത്രയോ നേതാക്കളുണ്ട്. അവരെ ഇളിഭ്യരാക്കി വേണോ ഒരാളെ ദത്തെടുത്ത് വർണ്ണക്കുടകൾ ചൂടിക്കുന്നത്? പരിശുദ്ധമായ താമര പോലും പോർക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ തലസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്നാണ് പ്രചാരണം. ഇവരാരെങ്കിലും ഒരു മാസം മുൻപ് ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? വ്യാജ സാഹിത്യവും ഇക്കിളിപ്പെടുത്തുന്ന ഗാനങ്ങളും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആരവങ്ങളും നിരത്തുകളിൽ തിമിർക്കുമ്പോൾ സത്യം എത്രനാൾ മറച്ചുവെക്കാൻ കഴിവുള്ള ഇങ്ങനെ ഒരു സഹസ്ര കോടീശ്വരനെ അല്ല തലസ്ഥാനത്തെ ബി ജെ പിക്ക് വേണ്ടിയിരുന്നത്. ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്ന കർണാടകത്തിൽ എന്ത് വികസനമാണ് നടത്തിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? കർണാടകത്തിൽ കാളപെറ്റു എന്ന കേട്ടപാടെ എങ്ങനെയാണ് തലസ്ഥാനത്തെ ദല്ലാളുമാർ കയറുമായി ചാടിയത്? സി പി എമ്മിലെ ചില ബിസിനസ് സാമ്രാട്ടുകളും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? മാസപ്പടി കിട്ടിയാൽ എന്ത് ക്ഷൗരവും ചെയ്തു കൊടുക്കുന്നവരാണോ തലസ്ഥാനത്തെ ഏബ്യന്മാർ? തലസ്ഥാനത്തുകാർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ ഇറക്കുമതിയെ തൃശങ്കുവിൽ നിർത്തി കാണിച്ചു കൊടുക്കണം. ജനം വിചാരിച്ചാൽ ഈ രാഷ്ട്രീയ മുക്കുപണ്ടത്തിൻ്റെ മാടമെടുക്കും. ഇതൊക്കെ കേട്ട് ഭ്രമിച്ചു പോകുമോ മലയാളി? ഇവിടെയാണ് യഥാർത്ഥ അന്തർധാര. വലിയ ഒരു ബോംബാണ് ഇപ്പോൾ ശക്തിധരൻ പൊട്ടിച്ചിരിക്കുന്നത്. അതായത് സി പി എമ്മും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ തലസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധത്തിനേക്കാൾ കൂടുതൽ രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമുള്ളത് സി പി എമ്മുകാരുമായിട്ടായിരിക്കും.
അതുകൊണ്ടാണല്ലോ ഇ പിയുടെ വൈദേഹമൊക്കെ അങ്ങ് പുഷ്പം പോലെ എടുത്തത്.